ഹായ്, ഈ ട്യൂട്ടോറിയൽ എങ്ങനെയാണ് ജി സ്യൂട്ട് അക്കൗണ്ട് ഉപയോഗിച്ച് ഗൂഗിൾ മീറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ബ്രൗസർ എടുക്കുക, അത് ഏത് വേണമെങ്കിലും ആവാം, ഗൂഗിൾ ക്രോമോ അതല്ലെങ്കിൽ മൊസില്ല ഫയർഫോക്സോ ഏത് വേണമെങ്കിലും ആവാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ഭാഗത്ത് ഇവിടെ നമ്മൾ ഏത് ഇമെയിൽ ഐ ഡി ആണോ കിടക്കുന്നത് എന്നുള്ളൊന്ന് ശ്രദ്ധിക്കണം. അത് ചെയ്യുമ്പോൾ നമ്മൾ മൗസ് അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് എൻ്റെ അനിൽ കൊച്ചി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ ജി സ്യൂട്ട് അക്കൗണ്ട് അല്ല. അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മീറ്റ് നമ്മൾ എടുക്കുക. മീറ്റ് എടുക്കാൻ വേണ്ടി അത് ഡോട്ട് ഫോം എന്ന് പറയുന്നത് മീറ്റ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്നുള്ള സൈറ്റാണ്. അതല്ല എങ്കിൽ ഈ പറയുന്ന 9 കുത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മീറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഗൂഗിൾ മീറ്റ്. ഈ ഗൂഗിൾ മീറ്റ് എടുക്കുക. ഗൂഗിൾ മീറ്റ് ആയിക്കഴിഞ്ഞു. അപ്പോൾ ഗൂഗിൾ മീറ്റ് ആയിക്കഴിയുമ്പോൾ നമുക്ക് സാധാരണ കാണുന്ന ഇങ്ങനെ ഒരു വിൻഡോയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ ലോഗിൻ ചെയ്യാൻ ഇവിടെ ചോദിക്കും. ആ സമയത്ത് നമ്മൾ നമ്മുടെ ജി സ്യൂട്ട് അക്കൗണ്ട് വഴി അകത്ത് കയറാവുന്നതാണ്. അതല്ല, മിക്കവാറും നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടറാണ് എന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി കുറേ ഇമെയിൽ അക്കൗണ്ട് വഴി എന്താണ് ലോഗിൻ ചെയ്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇമെയിൽ അക്കൗണ്ടാണ് ഇവിടെ കയറി നിൽക്കുന്നത്. അതെങ്ങനെ മനസ്സിലാക്കാം? ഈ അറ്റത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്നത് anilkochi@gmail.com എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ നമ്മുടെ ജി സ്യൂട്ട് അക്കൗണ്ട് ഏതാണോ ആ ജി സ്യൂട്ട് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ജി സ്യൂട്ട് അക്കൗണ്ട് ഓൾറെഡി ഞാൻ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ അത് കാണാൻ പറ്റും. അങ്ങനെ കിടക്കുന്നില്ലെങ്കിൽ നേരെ താഴെ വന്നിട്ട് ആഡ് അനദർ അക്കൗണ്ട് എടുക്കുക. ആഡ് അനദർ അക്കൗണ്ട് എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇവിടെ എന്താണ് നമ്മുടെ ജി സ്യൂട്ട് അക്കൗണ്ടിൻ്റെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് കയറാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി ലോഗിൻ ചെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് നേരെ ഓപ്പൺ ചെയ്യുന്നു. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇനി ഇതിൻ്റെ ആവശ്യമില്ല, പഴയത് നമ്മൾ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ജി സ്യൂട്ട് അക്കൗണ്ട് വഴിയുള്ള ഗൂഗിൾ മീറ്റാണ്. ഇതിനകത്ത് പ്രത്യേകത ഇപ്പോൾ ഇവിടെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇമെയിൽ ഐ ഡി മാറിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണ് മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ ന്യൂ മീറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അധ്യാപകർ എപ്പോഴും ഹോസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്, അതുകൊണ്ട് തന്നെ ന്യൂ മീറ്റിംഗ് എന്ന് പറയുന്നതിൽ എടുക്കുക. ഇമ്മീഡിയറ്റ് നമുക്ക് എടുക്കണമെങ്കിൽ സ്റ്റാർട്ട് ഇൻസ്റ്റൻറ്റ് എന്താ പറയുന്നത് മീറ്റിംഗ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ നമ്മൾ ഷെയർ എന്താ പറയുന്നത് ഷെഡ്യൂൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഇന്ന് ഉച്ച എന്താണ് രാവിലെ 11:30 ക്ലാസ് എങ്കിൽ ഞാൻ ചെയ്യുന്നത് ഷെഡ്യൂൾ ഇൻ ഗൂഗിൾ കലണ്ടർ എടുക്കണം. ഷെഡ്യൂൾ ഇൻ ഗൂഗിൾ കലണ്ടർ അതെടുത്ത് കഴിഞ്ഞപ്പോൾ കലണ്ടറിൻ്റെ ഒരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നമ്മുടെ അതേ അക്കൗണ്ട് തന്നെയാണോ എന്നൊന്ന് ശ്രദ്ധിച്ച് കിട്ടുക. അതിനുശേഷം നമ്മളിവിടെ ആ ക്ലാസ്സിൻ്റെ ടൈറ്റിൽ നമ്മളൊന്ന് കൊടുക്കുക. ക്ലാസ്സിൻ്റെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഞാനിപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് ആയതുകൊണ്ട് S2 Maths-Physics ക്ലാസ് ഞാനൊരു പേര് കൊടുത്തു എന്ന് മാത്രം. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഒരു സമയം നമുക്ക് കൊടുക്കാവുന്നതാണ്. ആ സമയം നമ്മൾ കൊടുക്കുമ്പോൾ 11:30 എന്ന് പറയുന്ന സമയം നമ്മൾ എടുക്കുന്നു. 11:30 to 12:30 വരെ എന്നുള്ള സമയം നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗൂഗിൾ മീറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇതിനകത്ത് ഈ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്കിത് ഈ പറയുന്ന ഇതിൻ്റെ ലിങ്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് ജസ്റ്റ് അത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി നമ്മളിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ട ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ മീറ്റിങ്ങിൻ്റെ ലിങ്ക് ഓൾറെഡി ആയിക്കഴിഞ്ഞു. ഇനിയപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആ മീറ്റിംഗ് നമ്മൾ കുട്ടികൾക്ക് ഷെയർ ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ വാട്സപ്പ് വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം വഴിയോ നമുക്ക് ആ ലിങ്ക് ഷെയർ ചെയ്യാം. ആ ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ആ ലിങ്ക് എന്താണ് എന്ന് കാണാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ലിങ്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, സമയവും എല്ലാം ഉൾപ്പെടെയുള്ള ആ ലിങ്ക് S2 Maths-Physics ക്ലാസ് ട്യൂസ്ഡേ June 15, 11:30 to 12:30 ക്ലാസ്, എൻ്റെ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക്, ഇത്തരം കാര്യങ്ങൾ കുട്ടികൾക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഈ പറയുന്ന ലിങ്ക് വഴി കുട്ടികൾക്ക് നമ്മുടെ മീറ്റിങ്ങിലോട്ട് കയറാൻ പറ്റും. ഇനി ഞാനിവിടെ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ മീറ്റിങ്ങിൽ കയറുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് ഈ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മീറ്റിങ്ങിൽ കയറാം.
പക്ഷെ ഇത് 11:30 ഞാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇപ്പൊ ഞാൻ അത് കയറുന്നില്ല. പകരം ഇമ്മീഡിയറ്റ് ഞാൻ ഒരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് കാണിച്ചു തരുന്നത്. അതിന് വളരെ എളുപ്പമാണ്. ന്യൂ മീറ്റിംഗ് എന്ന് പറയുന്നത് എടുക്കുക, സ്റ്റാർട്ട് ഇൻസ്റ്റന്റ് മീറ്റിംഗ്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ വേണ്ടി ഇപ്പൊ തന്നെ ഒരു മീറ്റിംഗ് കൂടണം എന്ന് പറയുകയാണെങ്കിൽ സ്റ്റാർട്ട് ഇൻസ്റ്റന്റ് മീറ്റിംഗ് എടുക്കുക, ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, നമ്മൾ ഇതുവരെയുള്ള ഒരു അപ്പിയറൻസ് അല്ല ഇപ്പൊ കാണാൻ പറ്റുന്നത്, കണ്ടില്ലേ? ഒരു പ്രത്യേക ഒരു ബ്ലാക്ക് ഷെയ്ഡും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതില് നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒപ്പം തന്നെ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റിംഗ് റെക്കോർഡഡ് ആവും. ഞാനിത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നു. നമ്മൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറയും. ഇവിടെ റെക്കോർഡിംഗ് എനേബിൾ ആവും. ഒന്ന് വെയിറ്റ് ചെയ്യണം, കാരണം ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലാണ്. അപ്പോൾ ഇത് റെക്കോർഡഡ് ആയിക്കഴിഞ്ഞു, എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യും. ഇനി നമ്മൾ കുട്ടികളെ ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുക, കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് കയറി വരും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഈ അറ്റത്ത് കിടക്കുന്ന സെക്യൂരിറ്റി ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റുള്ളവർ സ്ക്രീൻ ഷെയർ ചെയ്യണ്ട എന്നുള്ളതാണെങ്കിൽ നമ്മൾ ഇതങ്ങ് ഡിസേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് ഇവിടെ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ഈ ജി സൂട്ട് അക്കൗണ്ട് വഴിയുള്ള പ്രത്യേകത ആണ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള മീറ്റിംഗ് ആയാലും നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന മീറ്റിംഗ് ആയാലും ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടൺ ക്രിയേറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രമേ ഈ ഓപ്ഷൻ വഴി സ്ക്രീൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഒപ്പം ഇവിടെ നമുക്ക് കയ്യൻ്റെ സിമ്പിൾ കാണാൻ പറ്റും. ഈ സിമ്പിൾ വെച്ചുകൊണ്ട് കുട്ടികൾക്കും ഈ സിമ്പിൾ കിട്ടുന്നതാണ്. ഈ സിമ്പിൾ വെച്ചുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾ ചോദ്യം ചോദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഐഡിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾ നേരത്തെ ടെക്സ്റ്റ് ഫയലിൽ കോപ്പി ചെയ്തിരിക്കുന്ന അതേ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് ചാറ്റ് ബോക്സ് ആണ്. ഇവിടെ നമുക്ക് മെസ്സേജസ് ടൈപ്പ് ചെയ്ത് എല്ലാവർക്കും കാണുന്ന രീതിയിൽ ആക്കാം. അതല്ല എല്ലാവർക്കും കാണേണ്ടത് അല്ലാത്തതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ആ പേര് ടൈപ്പ് ചെയ്തിട്ട് ആരൊക്കെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് മാത്രം നമ്മൾ ചെയ്തിട്ട് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പോൾ അത്രയ്ക്കും. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, റെക്കോർഡിംഗ്, വൈറ്റ് ബോർഡിംഗ്, വൈറ്റ് ബോർഡ് കൊടുക്കുക. അപ്പോൾ അത് ഈ വൈറ്റ് ബോർഡ് എൻ്റെ കമ്പ്യൂട്ടറിൽ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഈ വൈറ്റ് ബോർഡിംഗ് വന്നിരിക്കുന്നത്. അതേസമയം നമ്മളെ സംബന്ധിച്ചോളം, ഈ ഗൂഗിൾ മീറ്റിനെ സംബന്ധിച്ചോളം ഓൾറെഡി ഇവിടെ ഈ ജാം ബോർഡ് എന്ന് പറയുന്നതിനകത്ത് വൈറ്റ് ബോർഡ് ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയുമാണ് ഈ ജി മീറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്. ഇനി ഈ റെക്കോർഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്ന് കൊടുക്കുക, സ്റ്റോപ്പ് ചെയ്യാൻ പറയുക. സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ ഈ ബട്ടൺ ക്ലോസ് ചെയ്യുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ മീറ്റിംഗ് എൻഡ് ചെയ്യാം. ജസ്റ്റ് ലീവ് ദ കോൾ അല്ല നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മീറ്റിംഗ് അവസാനിപ്പിച്ച് പോവുകയാണ്. അതുകൊണ്ട് തന്നെ എൻഡ് ദ കോൾ നമ്മൾ കൊടുക്കുക. പിന്നെ ഈ ലിങ്ക് ഉപയോഗിക്കാൻ വേറെ ആർക്കും പറ്റത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എൻഡ് ദ കോൾ കൊടുത്തു, മീറ്റിംഗിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് വന്നു, മീറ്റിംഗ് നമ്മുടെ കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത വീഡിയോ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതിന് നമ്മൾ വീണ്ടും നമ്മുടെ ആ ഹോം പേജിലോട്ട് വരികയാണ്. ഹോം പേജിലോട്ട് വരുമ്പോൾ ഇവിടെ എൻ്റെ ലോഗിൻ ചെയ്തിരിക്കുന്ന ആളെ ഞാൻ മാറ്റണം. എൻ്റെ കിടക്കുന്നത് MSM കോളേജിൻ്റെ അകത്താണ് വേണ്ടത്. വീണ്ടും ഈ മൂന്ന് ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ അടുത്തത് എടുക്കേണ്ടത് ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷനാണ്, ഗൂഗിൾ ഡ്രൈവ്. ഈ ഡ്രൈവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മീറ്റ് റെക്കോർഡിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക്, സോറി, മീറ്റ് റെക്കോർഡിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്തതായിട്ട് വരും. ഇമ്മീഡിയറ്റ്ലി വരില്ല, കുറച്ച് സമയം നമ്മൾ അതിന് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാറ്റ് ബോക്സിൽ നമ്മൾ കുട്ടികളുടെ പേരും മറ്റ് കാര്യങ്ങളും ടൈപ്പ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓരോ കുട്ടികളുടെയും ഡീറ്റെയിൽസ്, നമ്മൾ ആ ചാറ്റ് ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ ക്ലാസ് ആ പേരിൽ സേവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ക്ലാസ്സിൻ്റെ പേരിലുള്ള ക്ലാസ്സുകൾ ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മളിതെങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുന്നത്? വളരെ എളുപ്പമാണ്. ഇത് ഈ പറയുന്ന ഈ ഫയലാണ് നമ്മൾ കൊടുക്കേണ്ടതെങ്കിൽ ഇത് ജസ്റ്റ് നമ്മൾ ഇവിടെ മൗസ് കൊണ്ടുവന്ന് വച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഗെറ്റ് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഗെറ്റ് ലിങ്ക് എന്ന ഓപ്ഷൻ
അത് ഓപ്ഷൻ എടുക്കുമ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന റെസ്ട്രിക്റ്റഡ് ആണ്, അതായത് ഈ ലിങ്ക് ഉള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ ഇതൊന്നും മാറ്റിയിട്ട് എനി വൺ വിത്ത് ദ ലിങ്ക്, ഈ ലിങ്ക് ഉള്ള ആർക്കും ഇത് കാണാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് ഇത് മാറ്റണം. ഓക്കെ, അപ്പൊ ഇത് വ്യൂവർ ആണ്, ഇത് മാറ്റരുത്. നമ്മൾ വ്യൂവർ ആയിട്ട് തന്നെ നിർത്തണം, എഡിറ്റർ ആക്കരുത്. അതിനുശേഷം ഈ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലിങ്കാണ് നമ്മൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ആ ലിങ്ക്, ഈ ലിങ്ക് നേരത്തെ പറഞ്ഞ പോലെ ആ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ ഇട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഈ ലിങ്ക് വീഡിയോ, ഈ ലിങ്ക് കുട്ടികൾക്ക് കിട്ടുന്ന മുറയ്ക്ക് കുട്ടികൾക്ക് ഇതിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ കുട്ടികൾക്ക് കൃത്യമായിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും, നമുക്കല്ല കുട്ടികൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഷെയർ ചെയ്തു എന്നുള്ളതിനുള്ള വ്യക്തമായ ഉദാഹരണമാണ് ഇവിടെ രണ്ടാളുകളുടെ പടം വരുന്നു, കണ്ടോ. ഇവിടെ അങ്ങനെ ഒരു സിമ്പിൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് ഷെയർ ചെയ്തിട്ടില്ല, ഇവിടെ അങ്ങനെ ഒരു സിമ്പിൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഷെയർ ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയുമാണ് ഒരു ഗൂഗിൾ മീറ്റ് ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജി സൂട്ട് അക്കൗണ്ട് എടുക്കുമ്പോൾ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ജി സൂട്ട് അക്കൗണ്ടുകളിൽ മാത്രമേ നമുക്ക് ഗൂഗിൾ മീറ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളൂ എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.